നമസ്കാരം. കായിക ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ മത്സരത്തിൽ ചിരവൈരികളായ ബംഗളൂരു എഫ് സിക്കെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വിജയം സ്വന്തമാക്കിയ ബ്ലാസ്റ്റേഴ്സ് ഇതാ ഇന്ന് രണ്ടാം പോരാട്ടത്തിൽ ജംഷഡ്പൂർ എഫ് സിയെ നേരിടുകയാണ്. ജംഷഡ്പൂർ എഫ് സിയും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ഈ മത്സരത്തിലെ വിജയം ആരായിരിക്കും നേടിയെടുക്കുക? നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻ തീർച്ചയായിട്ടും തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രെഡിക്റ്റബിൾ ഇലവനാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായിട്ടുള്ള ഇഷാൻ പണ്ഡിതയും അതുപോലെ തന്നെ സൗരവ് മണ്ടാലും ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി അവൈലബിൾ ആയിരിക്കില്ല. അതോടൊപ്പം തന്നെ നാഷണൽ ഡ്യൂട്ടിയിലേക്ക് പോയിരുന്ന കെ പി രാഹുലും ബ്രൈസ് മിറാണ്ടയും നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മത്സരം കളിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രീക്ക് താരം ദിമിത്രിയോസ് ഡയമണ്ടഗോസിൻ്റെ പരിക്ക് മൂലം ആദ്യ മത്സരം നഷ്ടമായെങ്കിലും ഈ മത്സരത്തിൽ താരം ബ്ലാസ്റ്റേഴ്സിനായി കളത്തിലേക്ക് ഇറങ്ങുമെന്നാണ് വാർത്തകൾ. ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രെഡിക്റ്റബിൾ ഇലവൻ പരിശോധിച്ചാൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഈ മത്സരത്തിലും സ്ഥാനമേൽക്കുക. ഡിഫൻസിൽ മിലോസ് ഡ്രിങ്കിച്ചും പ്രീതം കോട്ടാലും ഐബാൻ ഡോഹ്ലിങ്ങും പ്രബീർ ദാസും കളിക്കും. ഡബിൾ പ്യൂട്രോളിൽ ജിക്സൺ സിംഗിനെയും ഡാനിഷ് ഫറൂഖിനെയും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റിൽ ഡെയ്സു കെ സക്കായിയും അതുപോലെ തന്നെ ലെഫ്റ്റിൽ ഐമനും കളിക്കും. മുന്നേറ്റ നിരയിൽ അഡ്രിയാൻ ലൂണക്കൊപ്പം നമ്മുടെ ദിമിത്രിയോസ് ഡയമണ്ടഗോസ് തിരിച്ചെത്താനുള്ള സാധ്യതകളും കാണുന്നു. ഏതായാലും ഇത് ജസ്റ്റ് ഒരു സാധ്യത പ്രെഡിക്റ്റബിൾ ഇലവൻ മാത്രമാണ്. മത്സരത്തിൽ വിജയം ആരായിരിക്കും സ്വന്തമാക്കുക? നിങ്ങളുടെ സ്കോർ പ്രെഡിക്ഷൻ തീർച്ചയായിട്ടും തയ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും എത്താം.